എന്നാ പിന്നെ ഉറപ്പില്ലേ, വരാൻ പോകുന്ന ഇതായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ പറയാം. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ദേശീയ രാഷ്ട്രീയം, അതായത് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്തതിൽ പരിമിതിയുണ്ട്. ആ പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ എന്ന കൂട്ടുകെട്ടിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. ഞങ്ങൾ നിർത്തിയ സീറ്റിൻ്റെ തന്നെ എണ്ണം കുറവാണല്ലോ. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം, ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ള മുദ്രാവാക്യം ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുക നിങ്ങളെക്കാളും കൂടുതൽ കോൺഗ്രസ്സിനാണല്ലോ എന്ന ചിന്തയാണ് ഞാൻ പറഞ്ഞത്. അവിടെ വേറെ വ്യാഖ്യാനം വേണ്ട കേട്ടാ. അതിന് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞല്ലേ. മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, നിങ്ങളിപ്പോ കുറെ കൊല്ലായാലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് തന്നെയല്ലേ ഞങ്ങൾ 99 സീറ്റ് കിട്ടി, രണ്ടാം ഗവൺമെന്റ് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് രണ്ടാമത്തെ ഭരണത്തിൽ വരുന്നത്. അന്നും പിണറായി തന്നെയായിരുന്നല്ലോ. നിങ്ങളിപ്പോഴും കുറച്ച് ആൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അതിനൊന്നും സി പി ഐ എം വഴങ്ങുന്ന പ്രശ്നമില്ല. വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മാതിരി ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. ഏ, ഇതേ ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നയാ? അപ്പോൾ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കും, ഇതേ ശൈലി തുടരും എന്ന് എം പി ഗോവിന്ദൻ. അത് പറയാൻ വേണ്ടിയിട്ടാണോ? ആ, എന്നാൽ അങ്ങനെ ആക്കിയാൽ മതി. പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം വരുത്തി മുൻഗണന തീരുമാനിച്ച് ഞങ്ങളുടെ ഭാവി പരിപാടികൾ പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യും. വാർത്ത കൊടുത്തല്ലോ. അതായത് മന്ത്രിയെ ഒക്കെ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ഇടതുപാട് ഞാൻ 1 മണിയാണല്ലോ. അതിൽ പാർട്ടി സി പി ഐയും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് സംബന്ധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ. അതൊക്കെ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്.